ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ചാർജർ സ്റ്റാൻഡാണ്. അപ്പൊ അതിനായിട്ട് കംഫർട്ട് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് യൂസ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിന്റെ മേലുള്ള കവർ നമ്മളൊന്ന് മാറ്റിയതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ കവർ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഈ പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആക്സ ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷാർപ്പായിരിക്കും. അപ്പം കട്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് വെച്ചാൽ ഒരു സ്കെച്ച് യൂസ് ചെയ്യാണ് ഞാൻ. അത് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു 10 സെൻറ്റിമീറ്റർ താഴത്തു നിന്ന് 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ അനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചാർജർ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് പാർട്ടിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻ മൊത്തമായിട്ട്. ഇവിടെ ഒരു ലൈൻ കാണും, കംഫർട്ട് ബോട്ടിലിൻ്റെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ വരെയാണ് നമ്മൾ ഈ വര വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് നേരിട്ടാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കറക്റ്റായിട്ട് ഒരു വര ഉണ്ടാവും സെൻറ്ററിൽ, അത് വരെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അതേപോലെ ഇപ്പുറത്തും നമുക്ക് അരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. സിസർ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കർവ് ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഒരേപോലുള്ളൊരു കർവ് ഷേപ്പ് വരച്ചെടുത്തു, കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതായത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഹാൻഡിൽ ഹോൾഡർ ഇതിനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് തന്നെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് മാഞ്ഞു പോകും. ഫ്രണ്ടിൽ നമ്മൾ വരച്ചതൊന്നും കാണില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഷേപ്പിലായിരിക്കും കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ബാക്കിലേക്ക്, ഞാൻ ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ അളവിലാണ് മേലിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ആ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇനിയിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു 2 to 3 inches വേണമെങ്കിൽ, 3 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ നമുക്ക് വിടാം. 2.5 സെൻറ്റിമീറ്റർ ആണ് ഈ ഭാഗത്ത് വിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിന് ശേഷം ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം വരച്ചു കൊടുക്കാൻ. എല്ലാ ഭാഗത്തും 2 സെൻറ്റിമീറ്റർ ആണോന്നൊന്ന് മെഷർ ചെയ്ത് നോക്കണം. കറക്റ്റ് 2 സെൻറ്റിമീറ്റർ വെച്ച് മെഷർ ചെയ്തതിന് ശേഷം ഈ പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് ഈ പാർട്ട്, ഈ ഉള്ളിലുള്ള പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഈ ബ്ലാക്ക് മാർക്കൊന്നും നമുക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഈ കത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കി കട്ട് ചെയ്യണം, അതല്ലെങ്കിൽ കൈയോ അല്ലെങ്കിൽ മുറിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നോക്കി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇവിടെ എല്ലാം ഷാർപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒരു മെഴുകുതിരി അതല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ഷാർപ്നെസ് ഒക്കെ ഒന്ന് ബ്ലെൻഡായി കിട്ടും. ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് എൻ്റെ മോൻ്റെ പഴയൊരു സോക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പെയിൻറ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഇയർബഡ് എടുത്തിട്ടുണ്ട്. ഇയർബഡിലേക്ക് മുക്കി കഴിഞ്ഞ ശേഷം ഞാനൊരു പൂ പോലത്തെ ഡോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം അവിടെ എല്ലോ കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഗ്യാപ്പ് വിടുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാനിത് മുഴുവനായിട്ടൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം.
ഇപ്പം ഇത് ഞാൻ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്തത്, ഗ്രീൻ, യെല്ലോ, റെഡ്. ഇയർബഡ് യൂസ് ചെയ്തിട്ടാണ് വെറുതെ ഡോട്ട് ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തും ഈ സോക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെയും അതേപോലെ തന്നെ പെയിൻറ് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആരും പറയില്ല ഇത് നമ്മൾ കംഫർട്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് മൊബൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ബാക്കി വരുന്ന വയർ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ കൊടുക്കാം. ഇപ്പം ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.